നമസ്കാരം. വികസന നായകൻ എന്ന പ്രചരണത്തെ ഉയർത്തിക്കൊണ്ടുള്ള ഈ ഉമ്മൻചാണ്ടി ഫാൻസുകാരെ കൊണ്ട് തട്ടി നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും കാലിത്തട്ടി കാലിത്തട്ടി നടക്കുകയാണ്. അതായത് കഴിഞ്ഞ ഒരു 8 വർഷങ്ങൾക്ക് മുന്നേ ഈ നാട്ടിൽ വികസനങ്ങളുടെ ഒരു കുതിപ്പായിരുന്നു അത്രേ. ഉമ്മൻചാണ്ടി, അതായത് ഈ ഉമ്മൻചാണ്ടി കൊണ്ടുവരാത്ത വികസനമില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇപ്പോ പഴയ കാലത്താണെങ്കിൽ ഈ കുമ്മനടി എന്ന് പറയുന്ന ഒരു പരാമർശമുണ്ടായിരുന്നു. അത് ബി ജെ പി നേതാവായിട്ടുള്ള കുമ്മനം രാജശേഖരൻ, അദ്ദേഹം ക്ഷണിക്കാതെ നമ്മുടെ കൊച്ചി മെട്രോയുടെ ഉദ്ഘാടന പരിപാടിയിൽ കുമ്മനടിച്ച് കയറിയതിന്റെ അന്നുതൊട്ടാണ് കുമ്മനടി എന്നുള്ള ഒരു പരാമർശം ഈ ക്ഷണിക്കാത്തിടങ്ങളിൽ നുഴഞ്ഞു കയറുന്ന രീതിയെ നമ്മൾ വിമർശിച്ചു തുടങ്ങിയത്. അതേപോലെ ഇപ്പോ കുമ്മനടിയുടെ കാലഘട്ടം കഴിഞ്ഞു, ഇപ്പോ ഉമ്മനടിയാണ്. അതായത് എവിടെ ചെന്നാൽ ഇതെല്ലാം ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി എന്നാണ് ഉമ്മനടിക്കാർ പറയുന്നത്. കാര്യം ഇതിന്റെ എല്ലാത്തിന്റെയും പിതാക്കന്മാർ ഉമ്മൻചാണ്ടിയായിരുന്നു. കാര്യം അദ്ദേഹം ഇട്ട കല്ലുകൾ എന്ന് പറഞ്ഞാൽ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ വായിച്ച ഒരു കമന്റെ അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെങ്കിൽ വിഴിഞ്ഞം പദ്ധതിക്ക് ഇത്രയും കല്ല് വേണ്ടി വരില്ല. അത്രമാത്രം കല്ല് കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് പല ഇടങ്ങളിൽ കൊണ്ടുവന്ന് ഇട്ടിട്ട് അതെല്ലാം ഇപ്പൊ കാട് പിടിച്ച് മണ്ണിന്റെ അടിയിൽ കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പോ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തി കേരളത്തിലെ വികസനത്തിന്റെ മാതൃകയാണെന്ന് പറയുന്നവർക്ക് മുന്നിൽ ഈ വാഴ്ത്തുപാട്ടിന് ഇന്ധനം കൊടുക്കുന്ന മാപ്രകളുണ്ടല്ലോ. അന്നത്തെ കാലഘട്ടത്തിൽ ഈ ഇവരുടെ, അതായത് ഇപ്പോഴത്തെ കോലും കൊണ്ട് കിടക്കുന്ന മാപ്രകളുടെ പ്രായത്തിലുണ്ടായിരുന്ന കുറെയേറെ പേരുണ്ട്. ഇന്നിപ്പോ അവർ കുറെയേറെ പേർ ഫീൽഡിലില്ല, കുറെയേറെ പേർ ഫീൽഡിലുണ്ട്. അന്ന് അവർ റിപ്പോർട്ട് ചെയ്ത ചില വാർത്തകളുണ്ട്, പല ചാനലുകൾ റിപ്പോർട്ട് ചെയ്ത വാർത്തകളുടെ ഒരു ചെറിയ ഷോർട്ട് ഫോം നിങ്ങൾക്ക് കാണാം. കാര്യം എത്ര എത്ര കല്ലുകൾ ഇട്ടു. കല്ലെന്ന് പറഞ്ഞാൽ 4-5 ക്വാറികളുടെ കല്ല് മുഴുവൻ പൊട്ടിച്ചുകൊണ്ടുവന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടുവന്ന് അങ്ങ് കുഴിച്ചിടുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ നടത്തിയ എത്ര പ്രവർത്തനങ്ങൾ പാളിപ്പോയെന്ന് അന്നത്തെ കാലഘട്ടത്തിലെ മാധ്യമങ്ങൾ വിമർശിച്ചതിന്റെ ഒരു കുഞ്ഞു വീഡിയോ കണ്ട് മുഖ്യമന്ത്രി തറക്കല്ലിട്ടു. ആരോഗ്യവകുപ്പ് മന്ത്രി വി കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന്റെ ടെൻഡർ ക്ഷണിക്കുക പോലും ചെയ്യാത്ത പദ്ധതിക്ക് ഇന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തറക്കല്ല. ശിലാസ്ഥാപനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ബദിയടുക്കയിലെ ഉക്കിനടുക്കയിൽ നിർവഹിച്ചു. പണിയേറെ ബാക്കിയാണെങ്കിലും ഈ മാസം 24-ന് മുഖ്യമന്ത്രിയെ ഉദ്ഘാടനം ചെയ്യാനാണ് തുറമുഖ വകുപ്പിന്റെ തീരുമാനം. 12-ന് വൈകിട്ട് 4 മണിക്ക് കൽപ്പറ്റ SKMG ഹയർ സെക്കൻഡറി സ്കൂളിലാണ് തറക്കല്ലിടൽ ചടങ്ങ് നടക്കുക. മന്ത്രിമാരായ വി എസ് ശിവകുമാർ, പി കെ ജയലക്ഷ്മി എന്നിവർ പങ്കെടുക്കും. ഓഗസ്റ്റ് ആദ്യവാരം ക്യാൻസർ സെന്ററിന് തറക്കല്ലിട്ട് 3 വർഷം കൊണ്ട് പണി പൂർത്തീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വി എസ് ശിവകുമാർ പറഞ്ഞു. കോന്നി നെടുമ്പാറയിൽ 2013 ജനുവരി 25-നാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മെഡിക്കൽ കോളേജിന് തറക്കല്ലിട്ടത്. 2 വർഷത്തിനുള്ളിൽ ആശുപത്രിയുടെ പ്രവർത്തനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രിയും മന്ത്രി അടൂർ പ്രകാശും ജനങ്ങൾക്ക് ഉറപ്പ് നൽകി. എന്നാൽ ഈ പ്രഖ്യാപനങ്ങൾ വെറും പാഴ്വാക്കാണെന്ന് തെളിയിക്കുന്നതാണ് ഇവിടുത്തെ കാഴ്ച. വ്യാഴാഴ്ച മുഖ്യമന്ത്രി തറക്കല്ലിട്ട് കഴിഞ്ഞാൽ 1 വർഷത്തിനുള്ളിൽ തന്നെ നിർമ്മാണം തുടങ്ങാനാകുമെന്നാണ് പ്രതീക്ഷ. ഉത്സവച്ഛായയിലായിരുന്നു ചടങ്ങുകൾ. തിങ്ങിനിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ശിലാസ്ഥാപനം നിർവഹിച്ചു. വിവാദങ്ങൾ സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിച്ചെന്ന വിമർശനമുയർന്നെങ്കിലും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിന് മാറ്റം വരുത്തേണ്ട എന്നാണ് തീരുമാനം. എക്സിറ്റ് പോളിന്റെ കൗണ്ടിംഗ് അല്ല നാളെ നടക്കുന്നത്, UDFന്റെ ഭരണ തുടർച്ച ഉറപ്പ്. എക്സിറ്റ് പോളിന്റെ കൗണ്ടിംഗ് അല്ല നാളെ നടക്കുന്നത്, UDFന്റെ ഭരണ തുടർച്ച ഉറപ്പ്. സ്ഥലത്ത് അതിശക്തമായ മുന്നേറ്റമാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിന് നടത്തിയിരിക്കുന്നത്. പാർട്ടിക്കും മുന്നണിക്കും ഉത്തരവാദിത്വമാണ്. വലിയ അഭ്യാസിയായ സർക്കസുകാരൻ ജോക്കർ ഇട്ട പഴത്തൊലിയിൽ ചവിട്ടി വീണ് പല്ലുപോയ അവസ്ഥയിലാണ് ഉമ്മൻചാണ്ടി ഇപ്പോൾ. കണ്ടല്ലോ, ഇതാണ് ഉദാത്ത മാതൃക. കണ്ടു പഠിക്കണം. അതായത് ഈ ഓരോ തെരഞ്ഞെടുപ്പ് വരുന്നപ്പോൾ, അതായത് ഒരു സർക്കാർ അധികാരത്തിൽ ഇരിക്കുമ്പോൾ ആ സന്ദർഭത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരും, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരും, ഉപതെരഞ്ഞെടുപ്പുകൾ വരും, ഇതെല്ലാം വരണ സമയത്ത് ഒരു ക്വാറിയിലോട്ട് ചെല്ലും, മുഴുവൻ കല്ലും അങ്ങോട്ട് പൊട്ടിക്കും, കേരളത്തിലേക്ക് ഈ വണ്ടി അങ്ങ് പറഞ്ഞു വിടും, എവിടെയെങ്കിലൊക്കെ കൊണ്ടുവന്ന് ഈ കല്ലിടും, അവിടെ കൊണ്ടുവന്ന് കുഴിച്ചിടും. അതിനപ്പുറത്തേക്ക് ഒരു പദ്ധതിയും വേണ്ട വിധേന അതിനെ കമ്മീഷൻ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടില്ല. അതിന് ഒരു സർക്കാരിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 5 വർഷത്തെ കാലാവധിയാണ് ഉള്ളത്, ചിലപ്പോൾ പൂർത്തീകരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. പക്ഷേ പ്രവർത്തനങ്ങൾ പലതും അവതാളത്തിലായിരുന്നു. അതിൽ ഈ എടുത്ത തീരുമാനങ്ങൾ, അതായത് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, അദ്ദേഹവും പാർട്ടിയുമായിട്ട് 2 കോണിലായിരുന്നു. KPCC പ്രസിഡന്റായിട്ടുള്ള VM സുധീരനും ഇദ്ദേഹവും 2 തട്ടിലായിരുന്നു. ബാർകോഴ ഉൾപ്പെടെയുള്ള പല ആരോപണങ്ങൾ, സോളാർ കേസുകൾ, ആ സർക്കാരിന്റെ മുഖം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി. അങ്ങനെ പ്രതിസന്ധിയിലായിരുന്ന ഒരു സർക്കാരാണ്, ആ സർക്കാരിനാണ് ഇവർ ഇപ്പോൾ പറയുന്നത് ഭയങ്കര മഹത്വമായ പ്രവർത്തനങ്ങളാണ് നാടിന് വേണ്ടി നടത്തിക്കൊണ്ടിരുന്നത്. ആ മഹത്വപരമായ പ്രവർത്തനം കിട്ടിയ വ്യക്തികൾ ആരെന്ന് ചോദിച്ചാൽ സോളാർ സരിത, പിന്നെ നമ്മുടെ ശാലു മേനോൻ തുടങ്ങി കുറെ ഏറെ ആൾക്കാർക്ക്
വല്ലാത്ത സഹായങ്ങൾ കിട്ടിയതായിട്ട് നമ്മൾ പലതും കണ്ടിട്ടുണ്ട്. ചിലർക്ക് കരുക്ക് സഹായമാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മറ്റു ചിലർക്കെല്ലാം ഏതൊക്കെ സഹായം കിട്ടിയെന്ന് ഇവർക്ക് തന്നെ അറിഞ്ഞുകൂടാത്തൊരവസ്ഥയുണ്ട്. അങ്ങനെ പല വികസനങ്ങൾ പല ഇടങ്ങളിലും, അതായത് കോൺഗ്രസിലെ പല നേതാക്കന്മാർ, അത് പല എം എൽ എമാരായിക്കോട്ടെ പല പ്രമുഖ നേതാക്കന്മാരായിട്ടോട്ടെ, എല്ലാവരും രാത്രി വികസനത്തിന്റെ കഥ പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ ഫോൺ റെക്കോർഡുകൾ എല്ലാം പുറത്തു വന്നതാണ്. ആ വികസന മാതൃകകൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിലില്ല, അത്തരം വികസനങ്ങൾ കാണാനേ പറ്റുന്നില്ല. ആ വികസനങ്ങളാണ് ഇവർ പറയുന്നത്. രാത്രി രാഖി രാമാന 1650 തവണയൊക്കെ ചില വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയൊക്കെ വിളിച്ചതും പിന്നെ വീഡിയോകളെല്ലാം, വികസനത്തിന്റെ വീഡിയോകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തതൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ നിന്ന് യഥാർത്ഥ വികസനം നാടിന്, അതായത് നമ്മുടെ കണ്ണാൽ കാണാൻ പറ്റുന്നുണ്ട് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന്, അത് കാണുമ്പോൾ ഇതല്ല യഥാർത്ഥ വികസനം എന്ന് പറയുന്നത് എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയാം. എന്തായാലും വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും ഈ വിമർശനം ഉന്നയിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞുഞ്ഞിന്റെ കൊച്ചാണെന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കൊച്ചുങ്ങൾ തന്നെ എന്താണ് അവസ്ഥയെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ അവരുടെയൊക്കെ വർത്തമാനങ്ങളൊക്കെ കാണുമ്പോൾ ആ ഒരു തറക്കല്ലിടൽ തന്നെ കൃത്യമാണോ എന്നുള്ള സംശയം ഉണ്ടെന്ന് സോഷ്യൽ മീഡിയ വിമർശിക്കുന്നുണ്ട്. ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ എന്തായാലും ഇങ്ങനെ അനാവശ്യമായിടത്ത് എല്ലായിടത്തും ഇപ്പോ ഒരു ഉമ്മനടി നടക്കുകയാണ്. എല്ലാം ഈ കേരളത്തിൽ കൊണ്ടുവന്ന ഉമ്മനാണ് അത്ര. കാര്യം അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിൽ അവസാനിക്കാറായപ്പോൾ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ്. പക്ഷേ പ്രവർത്തനങ്ങൾ തുടങ്ങുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിനെ പൂർത്തീകരിക്കുക എന്ന് പറയുന്നത്? അത് തുടങ്ങിയത് കൊണ്ട് അതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ, ഇപ്പോ ഏതെങ്കിലും ഒരു പദ്ധതി, ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ഒരാൾ തുടങ്ങി വെച്ചിട്ട് അതിന്റെ അറ്റവും മൂലം പോലും ആയിട്ടില്ല, കൈമാറി ബാക്കിയുള്ളതെല്ലാം പൂർത്തീകരിച്ചു കഴിയുമ്പോൾ ഞങ്ങളാണ് ഇതിന്റെ ആൾക്കാരെന്ന് പറഞ്ഞാൽ, ഈ ഞങ്ങളാണ് ആൾക്കാരെന്ന് പറയുന്നതിലും കുഴപ്പമില്ല, അതിനെ മുടക്കാൻ നടന്നവർ, അത് ഒരു കാരണവശാലും വരാൻ പാടില്ല എന്ന് ശഠിച്ചവർ, അവർ പിന്നീട് അതിനെക്കുറിച്ച് അവകാശവാദം ഉന്നയിച്ചാൽ എന്നിട്ട് ഈ ഉമ്മൻ അടിക്കുന്നതിന് എന്തെങ്കിലും നാണവും മാനവും തുലിക്കെട്ടിയുണ്ടോ? സർക്കാർ അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഉമ്മൻചാണ്ടി ഇട്ട കല്ലുകൾ മുഴുവൻ കുഴിച്ചെടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. എന്നിട്ട് കുഴിച്ചിട്ട് അത് ഏതെങ്കിലും ഒരിടത്ത് കൊണ്ടുവന്നിട്ട് ഒരു തീരപ്രദേശത്ത് അവർക്ക് പുലിമുട്ട് നിർമ്മിച്ചു കൊടുക്കണം. കാര്യം അതിനുള്ള കല്ല് എന്തായാലും ഇവർ കുഴിച്ചിട്ടിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കേരളത്തിൽ ഉടനീളം കല്ല് കുഴിച്ചിടുന്നതിൽ ഇവരോളം വ്യഗ്രത കാട്ടിയവർ ആരുമില്ല. അവർ നടത്തിയിരിക്കുന്ന ആ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ മനോരമയ്ക്ക് മാതൃഭൂമിക്ക് ഓരോ ദിവസത്തെ കല്ലിടൽ ഫോട്ടോയ്ക്ക് വേണ്ടി അങ്ങോട്ട് പണം കൊടുത്ത് ഇവർ നടത്തിയിരിക്കുന്ന കല്ലിടൽ മേളകൾ പരിശോധിച്ചാൽ അതിനോളം നികുതിപ്പണം പൊടിച്ച മറ്റൊരു സന്ദർഭം ഇല്ലെന്ന് പറയേണ്ടി വരികയാണ്. അങ്ങനെ കല്ലിടൽ മാമാങ്കങ്ങൾ എല്ലാം നടത്തി എല്ലാം പാതി വഴിക്കാക്കിയിരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ചിലത് കരാർ ഒപ്പിട്ടു, ചിലത് കല്ലിട്ടു, ചിലത് തുടങ്ങാൻ പോകുന്നു എന്ന രീതിയിലൊക്കെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു പര്യവസാനം ഉണ്ടാക്കുമ്പോൾ അവിടെ ഒരു ഉമ്മനടിയായിട്ട് വരുന്നവരെ പരിഹസിക്കാതെ മറ്റു മാർഗമില്ല. അതുകൊണ്ട് ആ ഒരൊറ്റ വീഡിയോ, പണ്ട് കാലങ്ങളിൽ മാപ്രകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്തിനേറെ പറയുന്നു, അന്നത്തെ കാലഘട്ടത്തിൽ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ എന്താണ് പറഞ്ഞത്? തീവട്ടിക്കൊള്ള എന്നാണ് പറഞ്ഞത്. ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം അഴിമതിയാണ്, തീവട്ടിക്കൊള്ളയാണെന്ന് പറഞ്ഞത് അവരുടെ കൂടെയുള്ളവരാണ് എന്ന് പറഞ്ഞവരൊക്കെ ഇന്നിപ്പോ ഉമ്മനടി ഉമ്മനടി എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ഇവരുടെയൊക്കെ ഒരു റോക്കറ്റ് വിക്ഷേപണം കാണുമ്പോൾ നമ്മൾ ഈ താടി കൈവച്ച് പോകാതെ എന്ത് ചെയ്യാനെന്ന് പറയാനാണ്.